ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാപ്റ്റോളിൽ നിന്ന് മേടിച്ച ചപ്പാത്തി മേക്കറാണ്. ചപ്പാത്തി ഉരുട്ടി വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തനിയെ അതിങ്ങനെ പൊങ്ങി വരുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അത്രമാത്രം അത് യൂസ്ഫുൾ ആയിരുന്നില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ദോശ, അപ്പം പോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലഗ് കുത്തുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചൂടാവും. ചൂടാവുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ച് ഒരു അല്പനേരം വെയിറ്റ് ചെയ്താൽ മാത്രം മതി, അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇളക്കി ഇടുക ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ അത് ഉയർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നിറയെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പച്ചമാവും കൂടിയേ ഉള്ളൂ, അതും കൂടി ഒന്ന് കുക്കായി നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പം നല്ല ഒരു റോസ് കളർ കാണുന്നത് ഞാൻ ഇതിനൊരു പച്ചനെല്ല് കുത്തി അരിയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പച്ചനെല്ല് കുത്തി അരി കൊണ്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി കുറച്ച് പച്ചമാവേ ഉള്ളൂ, അത് കുക്കായി വരികയാണ്. അതിനുശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ അപ്പം റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി അത് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിവശം നല്ല സ്മൂത്തായിട്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാ പെട്ടെന്ന് തന്നെ അത് ഇളകി വരികയും ചെയ്യും. ഇപ്പം എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല, പക്ഷേ അത് നോൺ സ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.